ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അപ്പം മിക്ക അറിയാം, മിക്ക ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. ഞാൻ ചെയ്തത് ലോഗ് തന്നെയാണ്. ക്ലയൻ്റ് ഒരു ദുബായിലുള്ളൊരു ക്ലയൻ്റാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രാൻഡിങ് ചെയ്യില്ലേ ലോഗോസ്, അപ്പോൾ അതാണ് ചെയ്യണത്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ആ ലോഗോ നമുക്ക് എടുക്കാം. ഓൾറെഡി ഒരു ലോഗോ ഐഡൻറ്റിറ്റി എന്നുള്ളൊരു നിലയ്ക്ക് ഞാൻ ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എടുക്കാം നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നേരെ ഒന്ന് കുറച്ച് മാറ്റിയൊരു നല്ലൊരു ഇതിലാക്കാനുള്ളൊരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതെൻ്റെ ബിഹൻസിൽ എനിക്ക് അപ്ലോഡ് ചെയ്യും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ലോഗോ. ഇതാണ് നമ്മൾ മുന്നേ ചെയ്ത അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്, ലോഗോ ഐഡൻറ്റിറ്റി എന്നുള്ളൊരു നിലയ്ക്ക്. ഞാൻ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കിത് ഒരു വേറൊരു സേവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അവിടെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പം ഇത് സ്പേസിങ് കുറച്ച് കുറവാണ്. ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ നമുക്ക് ഈ ഒരു സൈസിലേക്കാണ് എടുക്കേണ്ടത്. ഇപ്പം ഇത് വേറൊരു ക്ലയൻറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇനി ലെയർ എടുക്കുക. അങ്ങനെ ഈ സൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് തന്നെ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നിറച്ച് കൊതുക. സേവ് ചെയ്തിട്ട് ഇതിൽ തന്നെ സേവ് ചെയ്യാം. 01 എന്നുള്ളൊരു സേവ് ചെയ്യാം. നമുക്ക് വേണ്ട ഫസ്റ്റ് തന്നെ ഈ ലോഗോ എടുക്കാം. ഈ ലോഗോയിൽ അൺഗ്രൂപ്പ് ചെയ്യാം. ഇതൊന്ന് കറക്റ്റ് ചെയ്യാണ്ട് ഇത് അൺഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇതൊക്കെ ഇത് അറിയണതല്ലേ. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് കാണണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഏകദേശം ആക്കേണ്ടത്. നമുക്ക് ഇത് ഇനി ഇത് ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുക്കാം. ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുക്കാം. ഇത് കോപ്പി എടുക്കുകയാണ് ഞാൻ. ഇവിടെ ഊറ്റി കൊടുത്തു, പേസ്റ്റ് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇനി കൺട്രോൾ ആയി അടിച്ചിട്ട് നമുക്കിത് സെൻ്ററാക്കിയിടാം. ഇനി നമുക്കിത് ഇങ്ങനെ ഒരു കളർ കൊടുക്കാം. നമുക്കിത് വൈറ്റാക്കി കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ അതായിരിക്കും നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിന് ഒരു നമ്മൾ പല ഇതുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, വർക്കുകളിലൊക്കെ BG നമ്മൾ ശരിക്കൊരു ത്രീ ഡി വർത്തൊക്കെ BG കണ്ടിട്ടില്ലേ. അങ്ങനത്തെ ഒരു BG ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. 3D BG എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറേ ഷെയ്പ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനത്തെയൊക്കെ ഷെയ്പ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാം. അത് കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണം, അത്രയ്ക്കേ ഉള്ളൂ. ഇങ്ങനത്തെയൊക്കെ ഷേപ്പുകൾ
ഷേപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എടുത്തിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാണ്. നമുക്ക് അടിയിലേക്ക് ഇറക്കി ഇടാം. ഈ ലെയർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതൊക്കെ രസമായിട്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഇതാണ് വരേണ്ടത്. നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് കൺട്രോൾ ചെയ്ഡിച്ചിട്ട് ഒരു ലെയറും കൂടി ഇടാം. ലെയറും കൂടി ഇട്ട് കുറച്ച് ചെറുതാക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ ഷേപ്പ് കുറച്ച് റിച്ചായിട്ട് കാണണം, അതിന് വേണ്ടിയിട്ടാണ് എടുക്കുക. ഇനി നമുക്കത് സേവ് ഫോർ നിറച്ച് കൊതുക. കൊതുകിനെ അടിക്കുന്ന സൗണ്ട് ആട്ടോ കേൾക്കണത്. പിന്നെ അടുക്കളയിൽ മിക്സി ഇറങ്ങണത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സംഭവം സെലക്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. ഇതാവശ്യമില്ല നമുക്ക്, ഈ അതല്ല ആവശ്യം. ഇന്ന് ആവശ്യമില്ല, ഇതൊക്കെ മുന്നത്തെ ഫയലുകളാണ്. എന്നിട്ട് നമുക്ക് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് കൊടുക്കാം. അതിന് മുന്നേ ഇത് ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുക്കാം. ഇതെന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർക്കെങ്കിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ പി ഡി എഫ് ആയിട്ട്, ഇപ്പം നമ്മൾ JPG ആയിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമാണ്. അപ്പം നമ്മൾ PDF ആയിട്ടൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർ ഇല്ല പ്രിൻ്റ് അടിക്കാനൊക്കെ ഓപ്പൺ ചെയ്യണ സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. കാരണം ചിലപ്പോൾ നമ്മൾ കൊടുക്കണ ആൾക്കാരില്ല, ഫോണിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വരും. അപ്പം ഞാനിങ്ങനെ ഒരു ഇതാണ് കൊടുക്കുന്നത്. കൺട്രോൾ A അടിച്ചിട്ട് നമുക്ക് സെൻറ്ററാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഈ സംഭവം നമുക്ക് ഇവിടെ ഒന്ന് വേറൊരു രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതാക്കിയിട്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് എംബ്ലം ഉണ്ടല്ലോ, എംബ്ലം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാണുന്ന രീതിയിലുള്ളൊരു സാധനം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ട് ഇതെടുക്കണം. ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഇവിടെ കയറ്റി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കുറച്ച് നീക്കിയിട്ടിട്ട് ഞാൻ സമി ഗ്രൂപ്പിൽ നിന്ന് മാത്രമുള്ള സാധനം മതി, അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്വല്പം ചെറുതാക്കിയിടാം. ചെറുതാക്കിയിടണേൽ ഇപ്പം ഈ ടാഗ് ലൈനൊന്നും മാറ്റണമെന്നൊന്നുമില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ മൊബൈലിലൊക്കെ നമ്മുടെ ഐക്കൺസ് കാണണില്ലേ, അപ്പോൾ അതുപോലെ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ലെയറൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ. എടുത്തിട്ട് ഞാൻ ഇങ്ങനെയാക്കി ഇതേ ലെയർ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഇട്ടിട്ട് നമ്മുടെ ഇത് ഓണാക്കിയിട്ട് നമ്മൾ കളർ ഗ്രീൻ ആക്കണം. രണ്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരേകദേശം ഒരളവിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് രണ്ടിൽ നമ്മൾ വൈറ്റിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം കുറച്ച് നന്നായി കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളിത് വൈറ്റിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് വൈറ്റിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ലെയർ സെലക്ട് ചെയ്ത് ലെയർ സെലക്ട് ചെയ്യാം. ഇത് കൊടുക്കുക.
ഇത് കൊടുക്കുക. ഓക്കെ, അതേമാതിരി തന്നെ ഇത് ലെയർ സെലക്ട് ചെയ്തിട്ട് ഞാൻ അടിയിലേക്ക് ഒരു കോപ്പി ഇടാണ്. എന്നിട്ട് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് സെൻറ്ററും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് ഞാൻ ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിടണം, കാരണം നമ്മുടെ ഇവിടുത്തെ ഈ സൈ ഇത് കണ്ടില്ലേ, ആ ഒരു അളവിൽ ഇങ്ങോട്ട് കുറച്ച് നീക്കിയിടാണ്. എന്നിട്ട് സേവ് ചെയ്യാണ്. എന്നിട്ടത് JPG ആക്കി എടുത്തു. നമുക്ക് വേണ്ടത് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷനറീസിൻ്റെ ഒരു ഇത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് കുറേ സ്റ്റേഷനറീസിൻ്റെ സേവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. മോക്കപ്പ് മതി, പലതരം ഇതുകളുണ്ട്. മോക്കപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, പേ ചെയ്തിട്ട് വാങ്ങണമെന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേ ചെയ്തിട്ട് ചെയ്യാം, അല്ലാണ്ട് ചെയ്യാം. എന്ത് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ ഒരു വൃത്തി ഉണ്ടാവണം എന്നാണ് മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. അപ്പോൾ മോക്കപ്പ് എടുക്കാം, സ്റ്റേഷനറി മോക്കപ്പ്. ഇപ്പോൾ ഇതിൽ പല ഇതുകളുണ്ട്. ഈ ഇതെടുക്കാം, കുറച്ചെരിഞ്ഞ് എടുക്കാൻ നോക്കിയിട്ട് എടുക്കാം. ഇതിൽ നമുക്കിത് അങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ലെയറിലേക്ക് കൊണ്ടുവരാണ്. സൈസ് കൂടും സ്വാഭാവികം. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ സൈസ് കുറച്ച് ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെൻട്രൈസ് ആക്കി ഇടാം. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് അകലം, ഈ അകലം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം, ഈ അകലം എക്കോ ഒക്കെ ഇപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് കാണുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും നമുക്ക്. ഇത് ഓരോരോ മോക്കപ്പ് ഓരോ തരായിരിക്കേ, കണ്ടില്ലേ. റീസ്ട്രെസ് ചെയ്ത് നോക്കാം, കിട്ടണില്ലേ ഡ്രാഗേ. ആ ഉണ്ടോ, ശരി. ഇതും റീസ്ട്രെസ് ചെയ്ത് നോക്കാം. നമുക്ക് പറ്റണ മാതിരി നമ്മളാക്കണം, അല്ലാണ്ട് ശരിയാവില്ല. ഗ്രെയിൻസൊക്കെ ആയിട്ട് വരും. ഇതിൻ്റെ വേറെ ഏതൊക്കെയോ ലെയർ എടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ ഇതെല്ലാം ഓക്കെ, ഇതിൻ്റെ ആണ് കാണുന്നതാണ്. എന്തെങ്കിലും തൽക്കാലം നമുക്ക് ഇതും തന്നെ വെച്ച് പിടിക്കാം. ഇപ്പോൾ ഈ മോക്കപ്പ് എടുക്കുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും, കാരണം ഇവർ എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക, കണ്ടില്ലേ. ഇവിടെ അങ്ങനെ തന്നെയാണ്, നമ്മളൊരു ഉദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് സെറ്റാക്കി വയ്ക്കണം. തൽക്കാലം നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സേവ് ചെയ്യാണ്.
സേവ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കളർ ഗ്രീനും പിന്നൊരു ഗ്രീനും പിന്നെ ഏത് കളറാ, ആ രണ്ടും ഗ്രീൻ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡെപ്ത് കൂടിയതും കൂടാത്തതും ആണെന്ന് മാത്രം. ഇപ്പം നമുക്ക് എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇങ്ങനെ ഇത് മുൻ തുടങ്ങും. നോക്കപ്പ് ചെയ്യുന്നത് ചില സാധനങ്ങളൊക്കെ തലവേദന പിടിച്ച സാധനങ്ങളായിരിക്കും. കിഴങ്ങന്മാരെ എവിടെയുള്ള കിഴങ്ങന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചതൊന്നും പിടിയില്ലേ. ഇതന്നെ എടുത്ത് കൊണ്ടുപോവാം, ഇവിടെ സേവ് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ലോറെപ്സം ടെസ്റ്റ് വേണം. ലോറെപ്സം നിങ്ങളിങ്ങനെ ഒക്കെയല്ലേ ചെയ്യാറ്, ലോറെപ്സ് എടുത്തിട്ട് തലതിരിഞ്ഞ വരികയാണല്ലോ വരുന്നൊക്കെ. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഹെവി സൈസായിട്ട് വന്നിട്ടുള്ളത് ചെറുതൊക്കെ. പിടിക്കട നമുക്ക് ഫോണ്ടൊന്ന് മാറ്റി പിടിക്കാം. പി പോപ്പിൻസ് കോപ്പി എടുക്കുക. ഈ കളർ നമുക്ക് ഇവിടെ കിട്ടണേ, അതിനാണ് ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് പിക്സലാക്കിയിട്ട് പേസ്റ്റ് ചെയ്യണം. കളർ പിക്ക് ചെയ്തെടുക്കാം, പക്ഷേ നമ്മൾ എളുപ്പമാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം മാത്രം. നമുക്കിതിപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാനുള്ളതൊന്നല്ലല്ലോ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയുള്ള സംഭവങ്ങളല്ലേ. നിങ്ങൾ വേണമെന്ന് വെച്ചാൽ കറക്റ്റൊക്കെ ആയിട്ട് കളറൊക്കെ പിക്ക് ചെയ്തെടുത്തോട്ടോ. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഇത് കാണാൻ പറ്റും. അയ്യോ സോറി, ഇവിടെ നിന്നാണ് കൊടുത്തത്, ഇവിടെ നല്ല നമുക്ക് വേണ്ടത്, ഇവിടെ നിന്നാണ് വേണ്ടത്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കൺട്രോൾ ഷിഫ്റ്റ് സി അടിച്ചിട്ട് സേവ് ചെയ്യുക. നമുക്കിത് സെലക്ട് ചെയ്യാം, ക്യാൻസൽ. ഇത് വേണ്ട നമുക്ക് എടുക്കാം, എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ കാണും. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നോട്ട് പാഡ്, നോട്ട് പാഡിലേക്ക് പോവുക. ഇതേ സാധനം എടുത്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ പേസ്റ്റ് ചെയ്തു. സേവ് ചെയ്ത് നോക്കുക. ഇവിടെ കറക്റ്റ് കണ്ട് കുറച്ചും കൂടി വലുതാക്കിയിടാം നമുക്ക്. കണ്ടു ടീ അടിച്ചു. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡിസൈൻ സംഭവമൊക്കെ വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം. എടുത്തിട്ട് നമുക്ക് ഉടക്കി ഇട്ടിട്ട് വലുതാക്കി കൊടുക്കുക.
സ്റ്റോർ ചെയ്തിട്ടിട്ട് ഇങ്ങനെയൊക്കെ കാണും. അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കാം നമുക്ക്, കുഴപ്പമൊന്നുമില്ല. അത് വേണമെങ്കിൽ ഇതിൽ നമുക്ക് കൊടുക്കാം, ഓടിയിട്ട് നമുക്ക് ഇങ്ങനെ സേവ് ചെയ്തിട്ട് നമുക്ക് വലുതാക്കിയിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം, വിഷയമൊന്നുമില്ല. നമ്മുടെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു സംഭവം ഇതിൽ വരണം, അതിന് വേണ്ടിയിട്ടാണ്. എൻവലപ്പ് എടുക്കുക, പൂവ് കളർ എടുക്കുക, സേവ് കൊടുക്കുക, ഇതെടുക്കുക, ഓക്കെ കൊടുക്കുക, ഇതെടുക്കുക, പേസ്റ്റ് കൊടുക്കുക, എടുക്കുക, അവിടെ കൊടുത്തു. ഇനി നമുക്ക് ഈ സാധനം എടുക്കാം. ഇത് നമുക്ക് വൈറ്റിൽ തന്നെ വെച്ചിട്ട് ഇതേ സാധനം തന്നെ കൊടുക്കാം. പിക്സലായിട്ടാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഈ സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതാവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന സാധനം ആവശ്യമില്ല. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ കാണും, തൽക്കാലം മതി. പിന്നെ നമുക്ക് ഈ സാധനം എടുക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ ഓൾ സെലക്ട് ചെയ്യുക, വൈറ്റ് കൊടുക്കുക, കൺട്രോൾ വി അടിക്കുക. നേരത്തെ സേവ് ചെയ്ത് വെച്ച സാധനം ഇവിടെ വരും. എന്നിട്ട് നമുക്ക് കൺട്രോൾ എ അടിക്കുക, ഓൾ അടിക്കുക, ഓൾ അടിക്കുക, സേവ് കൊടുക്കുക, വീണ്ടും നോക്കുക. ഇപ്പോൾ എല്ലാവരും വന്നില്ലേ. കൺട്രോൾ എസ് കൊടുക്കുക. അയ്യോ, ഒരു സാധനത്തും ഇവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട് ഒരു സാധനം. ഇവിടേക്ക് അടിക്കുക, കൊടുക്കുക, സേവ് കൊടുക്കുക. ഇങ്ങനെ ഈ സാധനം തന്നെ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രം ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ഈ സാധനം എവിടേക്ക് വരുമ്പോൾ എത്ര വൃത്തിയുണ്ട്, എന്തൊക്കെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയുള്ള സാധനം, അല്ലാണ്ട് ഇപ്പോൾ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈം പോലെ ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ വന്നില്ലേ. നോക്കി മഗ്ഗും കൊടുക്കാം. നമുക്ക് നമുക്ക് കളർ വേറെ ചേഞ്ച് ചെയ്ത് കൊടുത്തോക്കാം. ആ കളർ കിട്ടേണ്ട കുഴപ്പമില്ല. ഈ സാധനം ഉണ്ട് ഇവിടെ, അതിപ്പോൾ ഏതാ നോക്കാം. മഗ് ഇതായിരിക്കും. ആ ഇവിടെ നമുക്കൊരു സാധനം ചെയ്ത് കൊടുക്കാം. ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. പിക്സല് എടുക്കുക, ഇതെടുക്കുക, ഡിലീറ്റ് ചെയ്യുക, കൺട്രോൾ എ അടിക്കുക, അലൈൻ ചെയ്യുക, എസ് എസ് കൊടുക്കുക, ഓക്കെ. അയ്യോ, ഇത് നമുക്ക് വൈറ്റ് കൊടുക്കാം, വൈറ്റ് കൊടുക്കാം, കൺട്രോൾ യു അടിക്കുക, വൈറ്റ് ആക്കുക. കാരണം നമ്മൾ മറ്റേത് കളറാണല്ലോ കൊടുത്തുള്ളൂ, ഇത്ര സൈസ് വേണ്ട, ചെറുതാക്കാം. മതി, ഇങ്ങനെ ചെയ്ത് നമ്മൾ സേവ് ചെയ്യാം. നമുക്ക് സേവ് ചെയ്തു. ഞാൻ എൻ്റെ ബിഹൈൻഡ്സ് ഒക്കെയാണ്. നിങ്ങളെല്ലാവരും ചെയ്യണ വർക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തോട്ടോ, എന്നാലാണ് നിങ്ങൾക്ക് പുതിയ പുതിയ വർക്കുകളൊക്കെ കിട്ടുള്ളൂ. കാരണം ആൾക്കാർ കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് വർക്ക് കിട്ടുള്ളൂ. ഞാൻ പുതിയ വർക്കിൻ്റെ ഇതെടുത്തു, ഇങ്ങനെ സംഭവം വേറെ എടുത്തു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഞാൻ
ഓപ്പൺ ചെയ്തു കണ്ടിന്യൂ കൊടുത്തു. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ചെയ്തതാണ്. കണ്ടിന്യൂ കൊടുത്ത് ഞാൻ ഇവിടെ അങ്ങനെ കണ്ടു. നമുക്ക് ബ്രാൻഡിങ്ങാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമുക്ക് ചെയ്യാം ബ്രാൻഡിങ് ഐഡൻറ്റിറ്റി ലോഗോ ഡിസൈൻ. ഇവിടെ അങ്ങനെ കാണിക്കുക, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കീവേഡുകളാണ്. ഓക്കെ, കുറച്ചങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് പബ്ലിഷ് ചെയ്യാം. പിൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ബ്രാൻഡിൻ്റെ ഇത് സേവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആൾക്കാർ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത സാധനം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ബ്രോസ്.